ഹലോ എവരിവൺ, വെൽക്കം ടു ഹാഷ്ടാഗ്. ഇന്നും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ജിബു ആണ്. അവന് ഈശോ ആരാണ് എന്നുള്ള കാര്യം പങ്കിടാനാണ് വന്നിരിക്കുന്നത്. ജിബുവിനെ ഞാൻ ഹാഷ്ടാഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ജിബു. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ്, ജീസസ് നിനക്ക് ആരാണ്? ജീസസ് എനിക്ക് കർത്താവ് ആണെങ്കിൽ എല്ലാം പൂർണ്ണതയാണ് എനിക്ക്. കർത്താവിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തെ കുറിച്ച് ഓരോരോ എവിടെ നടന്നിട്ട് പോയിട്ടുണ്ട്, അവിടെ ഒക്കെ കൂടെ കർത്താവ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ധ്യാനം കൂടിയായിരുന്നു, അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ജീസസിനെ അബൈഡ് അബൈഡ് കൂടി. അപ്പൊ ജീസസ് അറിയാൻ പറ്റിയിട്ടുണ്ട്. ജീസസിനെ കുറിച്ച് നേരത്തെ ആണെങ്കിൽ എനിക്ക് എത്ര അറിവോ അല്ലെങ്കിൽ അനുഭവം ഒന്നും വന്നിട്ടില്ല. കർത്താവ് എങ്ങനെയാ നമ്മുടെ കൂടെ വരുന്നത്, എന്താ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും റിയലി നമുക്ക് കർത്താവ് ഒരു അനുഭവം ഉണ്ടെന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ഈ ധ്യാനം കൂടി കഴിഞ്ഞ് പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു. കർത്താവിനെ കുറിച്ച് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ പ്രേയറിലും കുമ്പസാരിക്കാനും അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ എനിക്ക് കുറച്ചുകൂടെ എന്താ അറിയാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ടേ ഉള്ളൂ ധ്യാനം കൂടിയിട്ട് അല്ലേ? ധ്യാനം കൂടുന്നതിന് മുമ്പ് ഈശോ നിനക്കാരായിരുന്നു? ഞാനും കൂടുന്നതിന് മുമ്പ് എല്ലാരും പറയുന്ന കൂട്ട് നമ്മള് കറക്റ്റ് പോവുക അനുഭവം ഇല്ലായിരുന്നു എനിക്ക്. ജസ്റ്റ് രാത്രിയിൽ പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോവുക, രാത്രി വന്ന് പ്രാർത്ഥിക്കുക, പിന്നെ എല്ലാരും പ്രേരണമൊക്കെ പോകുമ്പോ അങ്ങനെ നമുക്ക് അനുഭവിച്ച് അറിഞ്ഞാൽ ആരാണെന്ന് അറിയത്തില്ല. ഇല്ല, പേഴ്സണലി അറിയത്തില്ലായിരുന്നു. കംപ്ലീറ്റ്ലി സീറോ ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ പിന്നാണ് എനിക്ക് ദൈവത്തിനെ കുറിച്ച് അറിയാനും കുറച്ചുകൂടെ ഒന്നുകൂടെ പുള്ളി ഉൾക്കൊള്ളാനും എനിക്ക് പറ്റിയത്. കർത്താവ് അപ്പം ഈശോയെ ഇന്നും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പൊ നിനക്ക് ശരിക്കും ഇപ്പം കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ നിതിൻ പറഞ്ഞു, അവൻ ഈശോ സ്നേഹമാണ്, ഫുൾ അവൻ സ്നേഹമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഈശോ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്നെ എന്റെ കൂടെ നടക്കുന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് ആരാണ് ജീസസ് എന്നുള്ളത്. നിനക്ക് പേഴ്സണലി ജീസസ് ആരാണ്? എന്റെ അനുഭവത്തിൽ പറയുവാണെങ്കിൽ എന്നെ പൂർണ്ണയാക്കുന്നത്, എന്നെ പരിപൂർണനാക്കുന്നത് ജീസസ് ആണ്. കർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ തന്നെ എന്തോ എനിക്ക് സംഭവം ഒരു പിടുത്തമില്ല. പണ്ട് നമ്മുടെ ഒരു കോട്ട് ഉണ്ടല്ലോ, വിത്ത് ഗോഡ് ഐ ആം എ ഹീറോ, വിതൗട്ട് ഗോഡ് ഐ ആം എ സീറോ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ധ്യാനത്തിന് മുമ്പ് സീറോ ആയിരുന്നിരിക്കണം. എനിക്ക് ഒന്നും അങ്ങോട്ട് എന്ത് ചെയ്താലും എനിക്ക് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഉഴപ്പൊക്കെ ആയിരുന്നു. ഏത് കാര്യപ്പോ ഏത് കാര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയാലും കംപ്ലീറ്റ്ലി എനിക്ക് പകുതി വഴി വിട്ടുപോകുന്നൊരു സ്വഭാവമായിരുന്നു. ഇപ്പൊ ദൈവത്തിലൂടെ വന്നു ചേർന്ന പിന്നെ എനിക്ക് എന്തും ചെയ്യാം, ഒരു കോൺഫിഡൻസ് തന്നെ ഫുള്ളി എനിക്ക് കോൺഫിഡൻസ്, എന്തും ചെയ്യാം, എന്റെ കൂടെ ദൈവമുണ്ട്. എനിക്ക് പോസിറ്റീവ്ലി എല്ലാം എവിടെ പോയാലും കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് എന്റെ കൂടെ. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയാം, ജിബു ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ് കേട്ടോ. ആള് ഇപ്പൊ ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആൾക്ക് ഭയങ്കര പേടിയായി. ഇപ്പം തന്നെ വിറച്ചോണ്ട് എന്നോട് സംസാരിക്കുന്നത്, ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. പക്ഷെ ആ ഈശോയുള്ള സ്നേഹത്തെ പ്രതി, ഈശോയെ പങ്കുവെക്കണ സ്നേഹത്തെ പ്രതി വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം ധ്യാനം കൂടിക്കഴിഞ്ഞ് ഈശോ ആരാന്ന് മനസ്സിലായി, ഈശോ നിന്നെ പരിപൂർണനാക്കുന്നെന്ന് മനസ്സിലായി, 10 പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ചു, കുമ്പസാരിച്ചു. കുമ്പസാരത്തെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താണ്? കുമ്പസാരം ഒരു നമുക്ക് പറഞ്ഞ് ചെയ്തേലേ നമുക്ക് ആ എക്സ്പീരിയൻസ് അറിയാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ്ലി കുമ്പസാരം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫുള്ളി ലൈഫ് നമ്മൾ ചേഞ്ച് ആക്കിക്കോ. കുംഭസാര കറക്റ്റ് ആ 10 കൽപ്പനയോടെ നമുക്ക് പറഞ്ഞ് കുംഭസാരിച്ച് അച്ഛനോട് അതിന് മൈൻഡൊക്കെ ഫ്രീ ആയി നമുക്കൊരു വേറെ വേറെ ലോകത്ത് പോകുന്നൊരു ഫീലിംഗ് ആണ് വരുന്നത്. പണ്ട് ഈ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, ദൈവം സ്നേഹമാണ്, ഒരു പേജിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞൊരു സംഭവം. എനിക്ക് അങ്ങനൊരു വേർഡ് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, എന്നാലതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മറിച്ചും തിരിച്ചും ദൈവസ്നേഹമാണ്, സ്നേഹം ദൈവമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി വെക്കും. എങ്ങനെയൊക്കെ പാസ്സായി പോകുന്നു മാത്രം. പക്ഷെ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന ആ ഒരു ബോധ്യം കുറെ നാളുകൾക്ക് ശേഷമാണ് ഹൃദയത്തിൽ ഉണ്ടായത്. പണ്ടൊക്കെ എന്താ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ ചുമ്മാ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോകും, അതിനൊരു ആത്മാർത്ഥതയില്ല, ഹൃദയത്തിൽ നിന്നൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിന്നോട് ഞാൻ അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിക്കുക, ദൈവം സ്നേഹമാണ്, നിനക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുന്നത്? ദൈവ സ്നേഹം ദൈവത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ പണ്ടത്തെ രീതി അത് എന്റെ ആ അവസ്ഥയായിരുന്നു. നമുക്ക് ചുമ്മാ ഒരു പള്ളി പോയാലും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കിരുന്നാലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ദൈവത്തിനെ കുറിച്ചുള്ള സ്നേഹം നമുക്ക് പൂർണ്ണതയോടെ അറിയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് കുംഭസാരിച്ച് കഴിയുമ്പോൾ കുർബാനെ കൊണ്ടുകഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്നുകൂടെ അറിഞ്ഞ് അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അറിയാൻ പറ്റുന്നത്. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മുടെ കൂടെ കൊടുക്കും. കാരണം ബാക്കിയുള്ള സ്നേഹത്തിനെക്കാട്ടിലും ഡിവൈൻ ഉള്ള സ്നേഹമാണ് ദൈവത്തിന്റെ. നമുക്ക് പിന്നെ അമ്മയോ അല്ലെ അച്ഛനോ അവരെക്കാട്ടിലും നമുക്ക് കൂടുതൽ കർത്താവ് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് എന്തോ ഒരു ചെറിയൊരു എഴുതുന്ന ഒരു ചെറിയ കാര്യം എഴുതിയാൽ തന്നെ അതിന് കൂടെ നമുക്ക്
സ്നേഹത്തോടെ നമുക്ക് എഴുതാൻ പറ്റും. പണ്ട് എന്റെ അവസ്ഥ നമുക്ക് ഇന്ന് ദേഷ്യവും അതൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്നേഹത്തോടെ എല്ലാ കാര്യം ചെയ്യാനും എല്ലാത്തിനോടും ഒരു വിരക്തിയല്ലേ, ഒന്നിനോടും സ്നേഹം ഇല്ലാത്ത അവസ്ഥ. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഓ ഇത് വേണോ മടി, അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ ചെയ്യും, പഠിക്കാൻ ഇരിക്കുമ്പോ നാളെ പഠിക്കുക, അല്ലെ കോപ്പി എടുക്കുക. പക്ഷെ ദൈവത്തോടുള്ള വിശ്വസ്തത വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും. സ്നേഹിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ തെറ്റിലോട്ട് അങ്ങോട്ട് പോകത്തില്ല, പോകാൻ പറ്റത്തില്ല. ഞാൻ ആരോ പറഞ്ഞവരെ നമ്മുടെ കൂടെ നമ്മുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയച്ഛനോ കൂടെ നടന്നാൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മൾ നേരൊരു സൈഡിക്കൂടെ ആരെങ്കിലും നടന്നു പോയാൽ പോലും നമ്മൾ നോക്കത്തില്ല, കാരണം നമ്മുടെ കൂടെ ആളുണ്ട്. ഈശോ എന്റെ കൂടെ നടക്കുന്നു അല്ലെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന ഒരു ഫീല് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം കർത്താവ് എന്റെ കൂടെ, കർത്താവ് ഇപ്പൊ ചെയ്താൽ തന്നെ നമ്മള് ചെയ്യാൻ അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും പോയി പറഞ്ഞ് നമ്മള് നേർവഴിയിലേക്ക് കൊണ്ടുവരും. അതുപോലെ നമ്മുടെ കൂടെ അച്ഛനും അമ്മയും ആണെങ്കിൽ അവര് നമ്മള് ഇപ്പം നമ്മള് തെറ്റിലേക്ക് പോകണം കാണുവാണെങ്കിൽ അവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരും. അത് അതാണ് കർത്താവ് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേറെ തെറ്റി പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ലതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലതേ നമുക്ക് പറ്റത്തുള്ളൂ. സ്നേഹം കൊണ്ട് അതെല്ലാം ചെയ്യാം. നല്ല ഒരു പോസിറ്റീവ് എനർജറ്റിക് ഫീലിംഗ് ആണ് എപ്പോഴും രാവിലെ. എനിക്ക് തോന്നുന്നു രാവിലെ എഴുന്നേറ്റ്, പണ്ടൊക്കെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ഫോണായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോ എങ്ങനെയുണ്ട്, ഈശോ എങ്ങനെ ആയിരിക്കുന്നു എന്നെ കൊണ്ടുപോകാൻ പോകുന്നത്, അങ്ങനെ ഒരു 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 എന്താ അഡിക്ഷനാണ് ജീസസ് എന്ന് പറഞ്ഞു. ഇന്നത്തെ യുവജനങ്ങൾ പല രീതിയിൽ അഡിക്ഷനായിട്ട് പോകുമ്പോൾ കുറച്ച് പിള്ളേരെങ്കിലും നമ്മുടെ ഈശോയുടെ അഡിക്ഷൻ അത് എങ്ങനെ പറഞ്ഞു തരണോ നമുക്ക്, ഇത്രയൊക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഈശോ എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം, ജീസസ് സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചിരിക്കണം. ഇപ്പം ജിബുവിന്റെ അഭിപ്രായത്തിൽ ജിബുവിനെ പൂർണ്ണനാക്കുന്നത് ഈശോയാണ്. അവന്റെ എല്ലാ ബലഹീനതകളും കൂടി അവനെ സ്നേഹിച്ച് അവനെ ഫുൾഫിൽ ചെയ്യുന്നത് ഈശോയാണ് അല്ലേ. അപ്പം അവനും പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ്, ഈശോ എന്ന് പറയുന്ന 916 ക്യാരറ്റിയുള്ള സ്നേഹത്തെ, ആ സ്നേഹം കൂടെ ഉള്ളപ്പം പൊട്ട സ്നേഹത്തിന്റെ പിച്ച സ്നേഹത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വരുന്ന എല്ലാ പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അതിലേക്ക് വീഴാനുള്ള ഒരു ടെംപ്റ്റേഷൻ അതാണ്. പക്ഷെ അതിലേക്ക് വീഴാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പ്രലോഭനം എന്ന് പറയുന്ന സംഭവവും ഈശോയുള്ള സ്നേഹവും എന്ന് പറയുന്നത് തൂക്കി നോക്കുമ്പോൾ പ്രലോഭനം അങ്ങ് താഴെ കട്ടിലാണ്. ഈശോയുള്ള സ്നേഹം സ്വർഗത്തിൽ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങളെ എതിരിടാമെന്ന് പറയുന്നത് എനിക്കൊന്ന് തെറ്റാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇത് മാത്രമാണ്, സ്നേഹിക്കുന്ന ഒരാളെ ദ്രോഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈശോയെ നമ്മൾ എന്നും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ദ്രോഹിക്കാൻ പറ്റത്തില്ല. #ജീവനോട് കൂടെ ഇറ്റ്സ് മീ ആർ ജി അബീഷ്, ദിസ് ഇസ് റേഡിയോ ആഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ.